നമസ്കാരം. കഴിഞ്ഞ ഒരു എപ്പിസോഡ് ചെറുപ്പം തിരിച്ചു പിടിക്കാനുള്ള ചില ട്രിക്കുകളും ഒരു ട്രിങ്കും ഒക്കെ നിങ്ങൾ കാണിച്ചിരുന്നല്ലോ. അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ അതിന് വലിയ വോയിസ് ഇല്ലായിരുന്നു. അധികം എല്ലാവരും സൗണ്ട് കുറവെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അതിന് ചില ട്രിക്കുകളും ഇന്നത്തെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ക്രബ്, അത് വളരെ എഫക്റ്റീവാണ്, അന്ന് ഇതുവരെ നമ്മൾ തയ്യാറാക്കാത്തതാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു ഫേസ് പാക്കും ഉണ്ട് ഈ ഒരു എപ്പിസോഡിൽ. ഇങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇനി നിങ്ങൾക്ക് വോയിസ് കിട്ടണമെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയത്തില്ല. ഈ മൈക്കിന് ചിലപ്പോൾ ഇടയ്ക്കൊരു പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ഇടയ്ക്ക് വിട്ടു പോകുന്നത്. സദയം ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡിൽ തികച്ചും വ്യത്യസ്തമായ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഫേസ് സ്ക്രബിന് ഉപയോഗിക്കുന്നത്. ഇത് ഫേസ് സ്ക്രബ് മാത്രമല്ല, ബോഡി സ്ക്രബും കൂടെയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ അപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അപ്പക്കാരമില്ലേ, സോഡാ ബൈകാർബ് എന്ന് പറയുമ്പോഴത്തേക്ക് സോഡാക്കാരം എന്നുള്ളതാണ്. അതായത് രണ്ട് തരമുണ്ട്. നമ്മളിപ്പം ബേക്കിംഗ് പൗഡറുണ്ട്, ബേക്കിംഗ് പൗഡർ ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബേക്കിംഗ് പൗഡറിനകത്താണെങ്കിൽ അത് സ്വയം അതിന് എന്താ പറയുക, പൊങ്ങാനുള്ള മാർഗമുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ ഈ അപ്പത്തിൻ്റെ മാവിലിടുമ്പോഴത്തേക്ക്, അപ്പത്തിൻ്റെ മാവിലല്ല, നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കുമ്പം അത് സ്വന്തമായിട്ട് ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് ബേക്കിംഗ് പൗഡർ. ഇതാണെങ്കിൽ ഇതിനോടൊപ്പം മറ്റുള്ള ചില ലിക്വിഡും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലിക്വിഡുള്ള അതിന് അപ്പത്തിൻ്റെ മാവിനകത്ത് ഇതിടുന്നതാണ് സോഡ, ബേക്കിംഗ് സോഡയാണിത്. അപ്പക്കാരം, ഈ അപ്പക്കാരത്തിന് ഭയങ്കര എഫക്റ്റാണ്. സ്ക്രബിങ് എഫക്റ്റ് മാത്രമല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റിന് നമ്മളൊരു വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് രണ്ടും ജസ്റ്റ് ടു ഇൻഗ്രീഡിയൻസ്, വളരെ എഫക്റ്റീവാണ്. ഒത്തിരി നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരാഴ്ചയിലൊരിക്കലും നമ്മളുടെ ഈ എപ്പിത്തീലിയമില്ലേ, നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള തൊലി, അത് ഇളകിപ്പോവും, പുതിയത് വരണം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളെന്തെങ്കിലും ഇങ്ങനെ സോപ്പൊക്കെ തേക്കുമ്പോൾ ഇത് ഇളകിപ്പോവില്ല. അപ്പോൾ അത് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല യങ്ങർ ലുക്കിംഗ് സ്കിൻ കിട്ടും. അപ്പോൾ അതിന് ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ അത് പക്ഷേ അറ്റ് ദ സെയിം ടൈം നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റും കിട്ടണം. അപ്പോൾ ഇത് ഈ എപ്പിത്തീലിയം ഇളകിപ്പോകാനുള്ള സ്ക്രബിങ് ഒരു രീതിയിലേക്ക് നമുക്ക് ഈ സോഡാ കാരം ഉപയോഗിക്കാം. അതോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ. ഈ ഒരു കോമ്പിനേഷൻ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളുടെ തൊലി നല്ല ഫ്രഷായിട്ട് നല്ല എന്താ പറയുക, നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കും. അതോടൊപ്പം പുതിയ പുതിയ സ്കിൻ അടിയിൽ നിന്ന് വരുന്നതും നമുക്ക് നല്ല എന്താ പറയുക, നല്ല നിറത്തിൽ ഒരു ഫ്രഷ്നെസ്സോടുകൂടി ഇരിക്കും. പിന്നെ പ്രായത്തിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടാകും, ചില കുറിയും മരയൊക്കെ ഉണ്ടാവും, അത് അവഗണിച്ച് കഴിഞ്ഞാൽ എന്നാലും കമ്പാരിറ്റീവ്ലി നല്ല ഒരു ഫ്രഷ് സ്കിൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് റെഗുലറായിട്ട് ഇപ്പം ശരിക്കും ശരീരം മുഴുവനും പുരട്ടാമെന്നാണ് പറയുന്നത്, അങ്ങനെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കളൊക്കെ പറയുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യത്തെ സ്ക്രബ്, ഫേഷ്യൽ സ്ക്രബ് ആദ്യം ഫേസിൽ ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിയിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബോഡിയിൽ ആദ്യം ചെയ്യും. ഇത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. അപ്പം ഇതിപ്പം ഒരു ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഒരു ടീസ്പൂണാണ് എടുക്കുന്നത്. ഒരു ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഒരു സ്ക്രബ്. ഇനി ഇതിനോടൊപ്പം വേറൊരു മാർഗം കൂടെയുണ്ട്, ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇതൊരു ഫേസ് സ്ക്രബാണ്. ഇതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ കൂടെ ചേർക്കാം. കോഫി പൗഡറിന് വളരെയധികം എഫക്റ്റാണ്. ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ കൊളാജൻ ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. കൊളാജൻ ആണല്ലോ നമുക്ക് യുവത്വം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ.
ഇത്രയുള്ള കാര്യം എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ സ്ക്രബ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഈ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. വളരെ ഫാസ്റ്റായിട്ട് എന്നാൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ശരിക്കും നമ്മുടെ ഫേസിൽ പുരട്ടി നോക്കുക. ഇപ്പം ഞാൻ കയ്യിൽ പുരട്ടി നോക്കാം. അത് നോക്കി ഇത്ര നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റും ഉണ്ട്. അതായത് ഇങ്ങനെ അതിന് നല്ല ഈ കോഫിയും ഈ ബേക്കിംഗ് സോഡയും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ ഫ്രിക്ഷനിൽ ഈ തൊലി ഇളകി അങ്ങ് പോകും. നിങ്ങൾക്കറിയാമോ, 6 മാസത്തിലൊരിക്കൽ നമ്മളുടെ ശരീരത്തിലെ എല്ലാ അവയവവും പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മളിതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ശരീരം എന്താ പറയുക, യു ക്യാൻ ഏജ് ഗ്രേസ്ഫുള്ളി ആൻഡ് യു ക്യാൻ ഡൈ പീസ്ഫുള്ളി എന്ന് ഞാൻ പറയുന്ന ആ വാക്കുകൾ അതാണ്. പ്രായമായാലും നല്ല സൗന്ദര്യത്തോടുകൂടി പ്രായമാകാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ എന്താണ് ഒരു വ്യത്യാസമുണ്ട്, ഇളകിപ്പോയി. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് നോക്കുക ചെയ്യുക, ഇനി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഫേസ് മാസ്ക്, അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഒരു ഫേഷ്യൽ മാസ്കാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ഒരു ഫേസ് സ്ക്രബും ഒരു ഫേസ് മാസ്കുമാണ് നമ്മൾ ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ഫേസ് സ്ക്രബ് ഉണ്ടാക്കി കഴിഞ്ഞു, അടുത്തത് ഫേസ് മാസ്കാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ചേരുവകളെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. എന്നെ കളിയാക്കരുത് കേട്ടോ, എപ്പോഴും മാഡത്തിനൊരു വെർജിൻ കോക്കനട്ട് ഓയിൽ വിട്ടൊരു കളിയില്ല കളിയില്ലെന്ന് പറയരുതേ. അത്രയ്ക്ക് എഫക്റ്റീവാണ്. നമ്മുടെ ഓരോ ഇതിൻ്റെ ഗുണങ്ങൾ കുറച്ചുകൂടെ ഞാൻ പറയുന്നുണ്ട് ഈ എപ്പിസോഡിൽ. ഇത് കഴിയട്ടെ, ഇത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പിന്നെ പ്രധാനമായി ഇത്രയും നാൾ ഉപയോഗിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. കോഫി പൗഡർ വേണം. പിന്നെ തേൻ, അറിയാലോ ഹണി. ഇത് ചെറുതേനാണ്, ചെറുതേൻ. വൻതേൻ വേണ്ട, നമുക്ക് ചെറുതേനാണ് എടുക്കേണ്ടത്. അതാണ് കൂടുതൽ പോഷക ഗുണവും ഔഷധ ഗുണവും ചെറുതേനാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, അത് നമുക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് നല്ലത്, അതെടുക്കാം. ഓക്കെ, കണ്ടല്ലോ കസ്തൂരി മഞ്ഞൾപ്പൊടി. ഈ 4 ചേരുവകളാണ് ഇതിനുള്ളത്. പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് മുഖത്തൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് കഴുകിക്കളയുക. ഫേഷ്യൽ സ്ക്രബ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം ആദ്യത്തത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത്ര ചേരുവകൾ എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 1 ടീസ്പൂൺ കോഫി പൗഡർ, 1 ടീസ്പൂൺ തേൻ, 1/2 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. മിക്സ് ചെയ്യുക. എല്ലാം എടുത്തു മിക്സ് ചെയ്തതിന് ശേഷം വെർജിൻ കോക്കനട്ട് ഓയിൽ, അതൊരു 1/2 ടീസ്പൂൺ മതി. അതായത് ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തേൻ, 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇത് 1/2 ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത്രയും കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്തത്. എത്ര രസമായിരിക്കും അല്ലേ, മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ പറയും, ഓ മാഡം ഇതൊക്കെ ഇനി പുരട്ടുന്നുണ്ടോ, ആടെ ഇതൊക്കെ ആദ്യം പുരട്ടി എന്നിട്ട് ഞങ്ങളെ കാണിക്കും എന്നൊക്കെ കമൻറ്റ് അടിച്ചേക്കരുത് കേട്ടോ. കാരണം ആടെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുരട്ടിയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. കുറേ വർഷങ്ങളായില്ലേ നമ്മൾ തുടങ്ങിയിട്ട് ഈ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കയ്യിൽ വേണമെങ്കിൽ ഇങ്ങനെ പുരട്ടി ഞാൻ കാണിക്കാം. ബ്രൗൺ കളറുള്ളതുകൊണ്ട് ഇപ്പം മുഖത്തെടുത്ത് പുരട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും. ഇപ്പം തന്നെ ഒരു നിറം മാറ്റം ഇല്ലേ എൻ്റെ കൈക്ക്.
നല്ലൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. അപ്പൊ ഇതിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഈ വെർജിൻ കോക്കനട്ട് ഓയില് അകത്തിരിക്കുന്ന DHA അഥവാ മോണോസോഡിയം ക്ലോറിക് ആസിഡ്, അതാണ് നമ്മളുടെ സ്കിന്നിന് ഏറ്റവും ഭംഗി തരുന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്. അപ്പോൾ ഇത് വേണ്ടോ? നമുക്ക് വേണ്ടേ ഇതിന്? ഈ സ്ക്രബിന് തീർച്ചയായും, അല്ല ഈ ഫേസ് മാസ്കിന്, ഏത് സ്ക്രബിനാണെങ്കിലും ഫേസ് മാസ്കിനാണ് എല്ലാം വേണം. സ്കിന്നിലുള്ള എന്ത് പ്രശ്നത്തിനും ആന്തരികമായിട്ടും ശാരീരിക ബാഹ്യമായിട്ടും വേണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതെടുത്തത്. മഞ്ഞൾപ്പൊടി അറിയാമല്ലോ, നല്ല വൈറ്റനിങ് ആണ്, ബ്രൈറ്റനിങ് ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതിൻ്റെ കലവറ. പിന്നെ കോഫി പൗഡർ ഭയങ്കരമായിട്ട് കൊളാജൻ ഫോർമേഷനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഭയങ്കരമായിട്ട് സ്ക്രബിങ് എഫക്റ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഇതിന് നന്നായിട്ടുണ്ട്. തേനോ ഏറ്റവും കൂടുതൽ മോയ്സ്ചറൈസിങ് എഫക്റ്റാണ്. അതായത് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ പോലെ തന്നെ മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് നമ്മുടെ തേനിന്. തേനിന് വളരെയധികം ഔഷധഗുണവും പോഷകഗുണവും ഉണ്ട്. വൈറ്റമിൻസും മിനറൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും പോളിഫിനോൾസിൻ്റെയും ഫ്ലേവനോയിഡ്സിൻ്റെയും കലവറയാണ് തേന്. തേൻ ഉള്ളിൽ കഴിക്കുകയും വേണം, അതുപോലെ തന്നെ പുറത്ത് വരട്ടുകയും വേണം. അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഏറ്റവും പ്രധാനമാണ്. കോഫി പൗഡർ, നമ്മൾ കോഫി കുടിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള സെൻട്രൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ ബ്യൂട്ടിഫൈയിങ് പ്രോപ്പർട്ടീസ്. ഞാൻ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി, പ്രധാനമായിട്ടും എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും. അപ്പോൾ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഒന്ന് പുരട്ടി നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കണേ. നമുക്ക് അതാണ് ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഫീഡ്ബാക്ക്. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്ക് തീർച്ചയായും മറ്റൊരു പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.